नमस्कार संस्थान कोविड तीव्र व्यापनम साचर्य कड़ नियंत्रण वेवन मुख्यमंत्री पिणराई विजयन सिनेमा थियेटर शॉपिंग मॉल जिम्नेशियम क्लब स्पोर्ट्स कॉम्प्लेक्स नींदलकुम विनोद पार्क बार प्रवर्तन तत्काल वेवन सर्वकक्षी योग तीरानी मुख्यमंत्री पिणराई विजयन वार्ता सम्मेलन कोविड मानदंड कृत्यम पाल जन जाग्रत पुलर्तमान सर्वकक्षी योग പൊതു അഭിപ്രായം അദ്ദേഹം അഭിപ്രായപ്പെട്ടു സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം വോട്ടെണ്ണൽ ദിനമായ മെയ് 2 നും അടുത്ത ദിവസങ്ങളിലും ആഹ്ലാദ പ്രകടനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിലപാടാണ് യോഗം ഏകകണ്ഠമായി സ്വീകരിച്ചത് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ അതുമായി ബന്ധപ്പെട്ട ചുമതലയുള്ളവർ മാത്രം പോയാൽ മതി പൊതുജനങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പോകരുതെന്നാണ് തീരുമാനം വോട്ടെണ്ണലിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടികളുടെ കൗണ്ടിംഗ് ഏജന്റുമാർ മാധ്യമ प्रवर्तन रु डोस् वाक्सीन मणिकूरी आरटीपीसीआर परिशोधना फल नेगटीव वोटेण्णल केन्द्र प्रवेश परम तीन उद्योगस्थरुम ई निबंधन पाल एलाध आलकूट रोगव्यापन तड़ान मार्ग निर्देश प्रधानमंत्री अटचिट स्थल रोगव्यापन वाली साध्य നാം മനസ്സിലാക്കണം വിവാഹ ചടങ്ങുകൾക്ക് 75 പേരെയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഗുരുതര സാഹചര്യം കണക്കിലെടുത്ത് അത് 50 ലേക്ക് ചുരുക്കാനാണ് ധാരണ വിവാഹം ഗൃഹപ്രവേശം തുടങ്ങിയ പരിപാടികൾ നടത്തുന്നതിന് മുൻകൂറായി കോവിഡ് ജാഗ്രത പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും വേണം മരണാനന്തര ചടങ്ങുകൾക്ക് പരമാവധി 20 പേർ എന്ന് നിജപ്പെടുത്തി ഒരു കാരണവശാലും പരമാവധിയിൽ അപ്പുറം പോകാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ആരാധനാലയങ്ങളിലും കർശന നിയന്ത്രണങ്ങൾ ആവശ്യമായുണ്ട് റമദാൻ കാലമായതിനാൽ തന്നെ പള്ളികളിൽ പൊതുവേ ആളുകൾ കൂടാൻ സാധ്യതയുള്ളതാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പരമാവധി 50 പേരെ മാത്രമേ പങ്കെടുപ്പിക്കാൻ പാടുള്ളൂ ചെറിയ പള്ളികളിലാണെങ്കിൽ എണ്ണം ഇതിലും ചുരുക്കണം ഇക്കാര്യം ജില്ലാ കളക്ടർമാർ അതാതിടത്തെ മതനേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും വേണം നമസ്കരിക്കാൻ പോകുന്നവർ സ്വന്തമായി പായ കൊണ്ടുപോകണം ദേഹശുദ്ധി വരുത്തുന്നതിന് പൈപ്പ് വെള്ളം ഉപയോഗിക്കണം പല പള്ളികളും ഇത്തരം നിയന്ത്രണങ്ങൾ നേരത്തെ പാലിച്ചതാണ് ആരാധനാലയങ്ങളിൽ ഭക്ഷണവും തീർത്ഥവും നൽകുന്ന സമ്പ്രദായവും തൽക്കാലത്തേക്ക് ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാ യോഗങ്ങളും ഓൺലൈൻ വഴി മാത്രമേ നടത്താനാവുകയുള്ളൂ സർക്കാർ ഓഫീസുകളിൽ 50% ജീവനക്കാർ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ഹാജരായാൽ മതി എന്ന തീരുമാനമായിട്ടുണ്ട് അതുപോലെ ആരോഗ്യം റവന്യൂ പോലീസ് വകുപ്പുകളും ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട മറ്റ് ഓഫീസുകളും നിർബന്ധമായും എല്ലാ ദിവസവും പ്രവർത്തിക്കേണ്ടതാണ് സ്വകാര്യ സ്ഥാപനങ്ങളും അവരുടെ ജീവനക്കാരുടെ എണ്ണം കഴിയാവുന്നത്ര പരിമിതപ്പെടുത്തണം ജനിതകമാറ്റം വന്നതും തീവ്ര രോഗവ്യാപന ശേഷിയുള്ളതുമായ വൈറസ് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും കണ്ടെത്തിയിട്ടുണ്ട് അത്തരം പ്രദേശങ്ങൾ പൂർണ്ണമായും അടച്ചിടേണ്ടി വന്നിട്ടുണ്ട് ആൾക്കൂട്ടമുണ്ടാകുന്ന എല്ലാവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പരിപാടികളും മതപരമായ ചടങ്ങുകളും ഒഴിവാക്കുകയും വേണം വാരാന്ത്യത്തിൽ ഏർപ്പെടുത്തിയ പ്രത്യേക നിയന്ത്രണം തുടരുക തന്നെ ചെയ്യും അത്യാവശ്യ സർവീസുകൾ മാത്രമേ അന്ന് അനുവദിക്കുകയുള്ളൂ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച അവധി നൽകിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്